ഏത് തുറുപ്പുചീട്ട് ഇറക്കിയാലും ആർഎസ്എസും ബിജെപിയും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നടക്കില്ലെന്ന് എം വി ഗോവിന്ദൻ. രാജ്യത്ത് പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നും ഇവരാണോ മഹാന്മാരെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു. സഭയ്ക്ക് രാഷ്ട്രീയമില്ലെന്നും റബ്ബർ വിലയിടിവിന് കാരണം കേന്ദ്ര നയങ്ങളെന്നും ജോസ് കെ മാണി പറഞ്ഞു. തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് കെ സുരേന്ദ്രനും രംഗത്തെത്തി. കേന്ദ്ര ഗവൺമെന്റും അവരും തമ്മിലുള്ള ഒരു പ്രശ്നമല്ല അവതരിപ്പിച്ചത്. ഇവർ പ്രചരണമൊന്നുമില്ല. ആ എഞ്ചിനീയറിംഗ് ഒന്നും കേരളത്തിൽ ഫലപ്രദമില്ല എന്ന് ആർക്കറിയാത്തതും ഇവർ തന്നെയാണല്ലോ. ആർ എസ് എസിൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും കടന്നാക്രമങ്ങളെ സംബന്ധിച്ച് പ്രതിഷേധിക്കാൻ സമ്മേളനം ചേർന്നത്. അപ്പോൾ അതൊക്കെ മറച്ചു വെച്ച് വേറെ ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ അതൊന്നും കേരളത്തിൽ ഫലപ്രദമാവില്ല. ഇവിടെ മതനിരപേക്ഷ ഉള്ളടക്കം തന്നെയാണ് പ്രശ്നം. ബി ജെ പി വർഗീയതയുടെയും അതുപോലെ തന്നെ ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി രൂപപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. അതിന് റബ്ബറിന്റെ വില മാത്രമല്ല പ്രശ്നം. കേന്ദ്രമന്ത്രിയുടെ മുന്നിൽ കർഷകന്റെ നെഞ്ചത്തിട്ട് കയറിയത്, എത്ര നാള് മഞ്ഞും ചൂടും കൊണ്ടിട്ട് ആ കർഷകൻ 6 മാസം 8 മാസം കഴിഞ്ഞിട്ടില്ലേ അവന്റെ സമരത്തിന് ചർച്ച പോലും വിളിച്ചത്? കർഷകരോട് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്ത്യയിലെ കൃഷിക്കാർ വീണ്ടും സമരരംഗത്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് വേണ്ടേ അവർ കർഷകരെ സഹായിക്കാൻ? അവർ കർഷകരെ മാത്രമല്ല, ഈ രാജ്യത്ത് ജനാധിപത്യം പോലും ഇല്ലല്ലോ. ഛത്തീസ്ഗഡിലടക്കം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇടപെട്ടതാണ്. എന്താ ചെയ്യുന്നത്? പള്ളികൾ കയറി ആക്രമിക്കുകയാണ്, വിശ്വാസങ്ങളെ തകർക്കുകയാണ്. അവരാണോ മഹാന്മാർ? കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ റബ്ബറിൻ്റെ വിലയിടിവും ഇതിലെല്ലാം പ്രധാന കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ്. അപ്പോൾ ആ നയങ്ങൾ തിരുത്തണം. അതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ കൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായും കേന്ദ്രത്തിൻ്റെ നയങ്ങൾ തിരുത്തിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ കർഷകർ രക്ഷപ്പെടാൻ കഴിയൂ. സഭയ്ക്ക് ഒരു രാഷ്ട്രീയവുമില്ല. സഭയ്ക്കും കേരള കോൺഗ്രസിൻ്റെ ഒക്കെ അഭിപ്രായം കർഷകരെ സഹായിക്കണമെന്നുള്ളതാണ്, നാടിൻ്റെ വികസനമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഇടതു വലത് മുന്നണികളുടെ ദയനീയമായ ചിത്രം വരച്ചു കാട്ടുന്നതാണ്. അതിനെന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യം നമ്മളതിൽ കാണേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ കർഷകരുമായിട്ടുള്ള എല്ലാ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്തി ആവശ്യമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്.